പ്രതിസന്ധികളുടെ നടുവിലും വിശ്വാസത്തിൽ അടിയുറച്ച് ആഫ്രിക്കയിലെ ഗാനയിലെ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കൊടിയ പീഡനത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നാളുകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവാശ്രയത്വം കൈവിടാതെയാണ് ആഫ്രിക്കയിലെ ഗാനയിലെ ക്രൈസ്തവർ ഏകമനസോടെ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ അണിചേർന്നത്. മലയാളി കപ്പൂച്ചിൻ വൈദികനായ ഫാദർ റോബിൻസൺ മെൽക്കിസിന്റെ നേതൃത്വത്തിലാണ് കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ ക്രമീകരിച്ചത്. ഗാന എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്ന പോലുള്ള കുരിശിന്റെ വഴി പ്രാവശ്യം നടത്തി. ഇത് വളരെ മനോഹരമായിരുന്നു. ഏകദേശം ഞങ്ങളുടെ എല്ലാ ഔട്ട് സ്റ്റേഷൻസിലെയും ആളുകൾ വരികയും ഒരുമിച്ച് ഞങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ദൈവോചന പ്രഘോഷണം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഞങ്ങൾ ഒരുമിച്ച് നടക്കുകയായിരുന്നു കുരിശിന്റെ വഴി ചൊല്ലി. ഇത് ദൃശ്യ ആവിഷ്കാരണത്തിലൂടെയാണ് ഞങ്ങൾ നടത്തിയത്. ഇത് വളരെ ഭക്തിപരമായിട്ടുള്ള ഒരു കുരിശിന്റെ വഴിയായിരുന്നു. വളരെയേറെ ജനങ്ങൾ ഇത് നോക്കിക്കാണുകയും ഇത് കണ്ടതിന് ശേഷം കുറെ പേര് നമ്മുടെ ക്രിസ്തു മതത്തിലേക്ക് ചേരുവാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ മഹാകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇങ്ങനെയുള്ള ഈ നമ്മുടെ വചനപ്രഘോഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരണത്തിലൂടെ ഒത്തിരിയേറെ പേരെ ഞങ്ങൾക്ക് ആകർഷിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ പ്രത്യേകമായുള്ള ഇടപെടൽ ഇതിനകത്തുണ്ട്. വീണ്ടും വീണ്ടും ജനങ്ങൾ ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടാവണം. വീണ്ടും വീണ്ടും ഞങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ സമയത്ത് ഏകദേശം 200-ലേറെ പേര് ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പ്രത്യേകമായുള്ള ഇടപെടലിലൂടെ ദൈവജനം പ്രഘോഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പീഡാനുഭവ രംഗങ്ങൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് എല്ലാ മിഷൻ സ്റ്റേറ്റിലെ ആളുകളും ഒരുമിച്ച് 15 കിലോമീറ്ററോളം നടന്ന് കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത് വിശ്വാസത്തിന്റെ ജീവിക്കുന്ന അടയാളമായിരുന്നു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച കുരിശിന്റെ വഴി 12 മണിക്കാണ് അവസാനിച്ചത്. വിവിധ മിഷൻ സ്റ്റേറ്റുകളിൽ നിന്ന് 100 കണക്കിന് വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത്. ഉച്ചവെയിലിനെ വകവയ്ക്കാതെ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ പ്രായഭേദമന്യേ കുരിശു ചുമന്നും പ്രാർത്ഥനകൾ ചൊല്ലിയും പൊരിവെയിലിൽ മുട്ടുകുത്തിയും നടത്തിയ കുരിശിന്റെ വഴി പ്രാർത്ഥന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം വളരുന്നതിന്റെ നേർചിത്രമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെകൈന ന്യൂസ്.